സംസാരിക്കാനുള്ള മൂഡിലല്ലെങ്കിൽ ഞാൻ പിന്നെ വിളിക്കാം. ആ പിന്നെ മോക്ക് വേണ്ടി ഒന്ന് രണ്ട് വഴികൾ ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ദിവസങ്ങൾക്കകം ഈ അങ്കിള് ആ നരകത്തിൽ നിന്ന് മോളെ രക്ഷപ്പെടുത്തിയിരിക്കും. ആ എന്നാ ആ ഫോണ് മേഴ്സി കൊടുക്ക്. ഏട്ടനെ ഒന്നുകൂടെ വിളിച്ചു നോക്കായിരുന്നില്ലേ? കാലത്ത് ഇറങ്ങിയതല്ലേ? കുറച്ചു മുമ്പ് വിളിച്ചപ്പോ ഫോൺ റിങ് ചെയ്തിരുന്നു, രണ്ടു മൂന്ന് തവണ വിളിച്ചിട്ടും എടുത്തില്ല. ഫോൺ എടുക്കാതിരിക്കുമ്പോ വീട്ടിലുള്ളവർക്ക് വേവലാതി. ഫോൺ എടുത്ത് എവിടാന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഇതാരോടാ പറയേണ്ടത്? കുറെ ദിവസമായിട്ട് കസ്തൂരി കസ്തൂരി എന്നുള്ള വിചാരേ ഉള്ളൂ. ഈ സിറ്റിയിൽ എവിടെയുണ്ടെങ്കിലും അവളെയും കൂട്ടിയ വരുമെന്നും പറഞ്ഞിറങ്ങിയതാ. ഈ സിറ്റിയിൽ എവിടാന്ന് വെച്ചിട്ടാ ഏട്ടൻ കസ്തൂരിയെ തരേണ്ടത്? എനിക്കറിയില്ല വാസന്തി, ഇനിയിപ്പോ ആ കസ്തൂരി കാരണം എന്തൊക്കെ തലവേദന ഉണ്ടാവാൻ പോകുന്നോ ആവോ. സ്വാതിയാണെങ്കിൽ കസ്തൂരി എവിടെ കേറ്റില്ല എന്നുള്ള വാശിയാ. ഏട്ടനാണെങ്കിൽ കസ്തൂരി എവിടെ കൊണ്ടുവന്നേ പറ്റൂ. അച്ഛനും മോൾക്കും ഇടയില് ഞാൻ ആരുടെ പക്ഷത്താ നിക്ക? നിങ്ങളുടെ പ്രിയ കഥാപാത്രം സ്വാതിയായി ഇനി മുതൽ ഇവൾ. അമ്മ, മകളുടെ പക്ഷത്ത് നിന്നാ മതി. സ്വാതിമോളെ, അതായിരിക്കും അമ്മയ്ക്കും അച്ഛനും ഇവിടെ എല്ലാവർക്കും നല്ലത്. മോളെ സ്വാതി, വേണ്ട, ഇക്കാര്യത്തിൽ ഇനി ഒരുപാട് ചിന്തിക്കാനില്ല. ഞാൻ അച്ഛൻ്റെ അമ്മയുടെ മകളാ. കസ്തൂരി എങ്ങാണ്ടോ കടന്നൊരു പെണ്ണ്, അതിലാരും വേണം ഈ വീട്ടിലെന്ന് എന്താ ഇത്ര ചിന്തിക്കാൻ? ഇക്കാര്യത്തിൽ എന്താ ഇത്ര പ്രതിസന്ധി? കസ്തൂരി എവിടെ കയറ്റില്ല എന്ന് തീരുമാനിക്കണം, പ്രശ്നം തീർന്നില്ലേ? അവളെ ഇവിടെ കയറ്റിയില്ലെങ്കിൽ അമ്മയുടെ കണ്ണു നിറയോ? ചെറിയമ്മയോട് കരഞ്ഞു പോവോ? ഇല്ലല്ലോ. എന്നാ അച്ഛൻ കസ്തൂരിയും കൊണ്ട് ഇങ്ങോട്ട് വരുമ്പോ ഞാനിവിടെ നിന്ന് പെട്ടിയും കിടക്കെ എടുത്ത് ഇറങ്ങിയാലോ? അമ്മയ്ക്കത് സഹിക്കാൻ പറ്റോ? ഇത്രയെങ്കിലും ചെറിയമ്മയുടെ കണ്ണു നിറയില്ലേ? അങ്ങനൊരു സീൻ ഈ കൗസ്തുഭത്തിൽ ഉണ്ടാക്കണോ? മോളെ, ഏട്ടന് കസ്തൂരി സ്വന്തം മോളെ പോലെയാ. എന്തിനാ സ്വന്തം മോൾ ഇവിടെ ഉള്ളപ്പോ മോളെ പോലൊരു മോള്? മോളെ, കസ്തൂരി ഒരു പാവം കുട്ടിയല്ലേ? അത് നിങ്ങൾക്ക്, പക്ഷെ എനിക്കവൾ മഹാകള്ളിയാ. ഒരു കള്ളിയുടെ കൂടെ ഈ വീട്ടിൽ കഴിയാൻ എനിക്ക് പറ്റില്ല. ചെറിയമ്മയ്ക്ക് അറിയാലോ ഒരു കള്ളന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാ അവൻ കെട്ടിയ താലി പറിച്ച് അവന്റെ മുഖത്തെറിഞ്ഞിട്ട് ഞാനിങ്ങോട്ട് പോകുന്നത്. ആണിനായാലും പെണ്ണിനായാലും അന്തസ്സും ആഭിജാത്യവും തൊലിവെളുപ്പും പാരമ്പര്യവും ഒന്നും ഇല്ലെങ്കിലും ജീവിതത്തിൽ സത്യസന്ധത ഉണ്ടാവണം. അവൾക്കതില്ല. അതുകൊണ്ട് തന്നെ അവളെ ഈ വീട്ടിൽ കയറ്റാൻ ഞാൻ അനുവദിക്കില്ല. ഇക്കാര്യത്തിൽ എന്റെ ഭാഗത്തു നിന്ന് ഒരു കോംപ്രമൈസ് ഉണ്ടാവുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട. ലീലാകൃഷ്ണന് ഒരു പ്രകാശനെ അറിയോ? ഏത് പ്രകാശൻ? താടിയും മുടിയൊക്കെ നീട്ടി വളർത്തിയ വലിയ ഹൈറ്റ് ഇല്ലാത്ത ഒരു ചെറുപ്പക്കാരൻ. ഓ, ആളെ മനസ്സിലായി. നിങ്ങൾ അന്ന് പുറത്തു പോയപ്പോ ഇവിടെ വന്നായിരുന്നു.
നിങ്ങൾ എന്തിനാ വന്നത്, എങ്ങോട്ടാ പോയതെന്നൊക്കെ ചോദിച്ചു. അയാളുടെ ഫോൺ നമ്പർ കിട്ടോ? സോറി മാഡം, അറിയില്ല. മോളെ, ബില്ല് സെറ്റിൽ ചെയ്തോ? ഇല്ല. ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടി എത്തിയോ? വന്നോണ്ടിരിക്കുക മാഡം, ഇപ്പൊ എത്തും. ഹലോ റാണി, നിങ്ങൾ പുറപ്പെട്ടില്ലേ? അതെ, എനിക്ക് പ്രകാശിന്റെ നമ്പർ ഒന്ന് വേണം. റാണിക്ക് എന്തിനാ പ്രകാശിന്റെ നമ്പർ? ഹലോ ഹലോ, പ്രകാശിന്റെ നമ്പർ ഒന്ന് മെസ്സേജ് ചെയ്യൂ. പ്രകാശിന്റെ നമ്പർ കൊടുക്കുന്നത് അപകടവാ. ഹലോ ഹലോ, പ്രകാശിന്റെ നമ്പർ തരാൻ ആദ്യക്ക് എന്തോ ഒരു മടി. എന്ത് മടി? എങ്കിലൊന്ന് പെട്ടെന്ന് അയക്കേ. അത് റാണി, പ്രകാശിന്റെ നമ്പർ എന്റെ കയ്യിലില്ല. ആദ്യം പറയുന്നത് കള്ളമാണ്. ഹലോ റാണി, നിനക്കെന്തിനാ പ്രകാശിന്റെ നമ്പർ? ആവശ്യം അറിഞ്ഞിട്ട് എന്തിനാ? നിന്റെ കയ്യിലില്ലല്ലോ. മാസിയുടെ നമ്പർ ഉണ്ടോ? ഉണ്ടെങ്കിൽ മാസിയോട് ചോദിച്ചു വാങ്ങാമല്ലോ. എന്റെ കയ്യില് അവിടുത്തെ ആരുടെ നമ്പറും ഇല്ല. അപ്പോ കസ്തൂരിയുടെ കാര്യം പറയാൻ നിന്നെ ഇവിടെ നിന്ന് വിളിക്കാറുണ്ടല്ലോ. ഹലോ റാണി, ആ നമ്പറൊന്നും ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടില്ല. എങ്കിൽ ശരി. അവൾക്ക് എന്തിനാ പ്രകാശന്റെ നമ്പർ? റാണിയുടെ സംസാരത്തിൽ എന്താ ഒരു മാറ്റം? അച്ഛനാ വല്യച്ഛനെ കണ്ടോന്ന് ചോദിക്കാൻ അവൻ വിളിക്കുന്നത്. റാണിയുടെ കാര്യത്തിൽ അല്പം മനസമാധാനം ഉണ്ടായിരുന്നു, അതും പോയി. നിന്റെ ഈ ടെൻഷന് ഒരു അറുതി ഉണ്ടാവില്ലേ? റാണി വിളിച്ചപ്പോ നീ വലിയ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു ഞാൻ വിചാരിച്ച. ഇപ്പതാ അവള് പ്രകാശിന്റെ നമ്പർ ചോദിച്ചു വിളിച്ച പുതിയ പ്രശ്നം. അവൾക്ക് എന്തിനാ പ്രകാശിന്റെ നമ്പർ? അവനെ കണ്ട് എന്തോ സംശയം തീർക്കാനല്ലേ? എടാ, വേറെന്തെങ്കിലും ആവശ്യത്തിനാണെങ്കിലോ? വേറെന്താ ആവശ്യം? ആദി, നിന്റെ മനസ്സിലിപ്പോ കസ്തൂരി നീയുമായുള്ള വിവാഹബന്ധം റാണി അറിയുമോന്ന് ചിന്ത മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാ അവള് പ്രകാശിന്റെ നമ്പർ ചോദിച്ചപ്പോ അത് അന്വേഷിക്കാനായിരിക്കുമോന്ന് നീ സംശയിക്കുന്നത്. ശരി, എന്റെ മനസ്സ് നിറയെ സംശയ. നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു സംശയമില്ലല്ലോ. നീ പറ, റാണിക്ക് ഒരു പരിചയമില്ലാത്ത പ്രകാശന്റെ നമ്പർ അവൾ എന്തിനായിരിക്കും ചോദിച്ചത്? പറ. അതിപ്പോ അവൾക്കല്ലേ അറിയുള്ളൂ. എന്നുവെച്ച് ഇക്കാര്യം അന്വേഷിക്കാനായിരിക്കുമെന്ന് എന്താ ഇത്ര ഉറപ്പ്? നിനക്കിപ്പോ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് അതൊരു ശീലമായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. നീ എന്നെ ഉപദേശിച്ച് ആശ്വസിപ്പിക്കുക. ഒന്നും ചിന്തിക്കാതെ വെറുതെ എന്തെങ്കിലും പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും പറയുമ്പോൾ എന്റെ മാനസികാവസ്ഥ എന്താണെന്ന് കൂടി മനസ്സിലാക്കണം. എന്നിട്ട് വേണം അഭിപ്രായം പറയാൻ. നിന്റെ മനസ്സ് മനസ്സിലാക്കി ഞാൻ അഭിപ്രായം പറയാം. റാണി പ്രകാശിന്റെ നമ്പർ ചോദിച്ചത് അവനെ വിളിച്ച് നീയും കസ്തൂരിയുമായുള്ള ബന്ധം മനസ്സിലാക്കാൻ വേണ്ടിയാവും. അതിനൊരു ക്ലാരിറ്റി ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് അവൾ അവിടെ തന്നെ നിൽക്കുന്നത്. എല്ലാ തെളിവുകളും ശേഖരിച്ച് അത് അവളുടെ അമ്മയും ബോധ്യപ്പെടുത്തിയെ അവരിങ്ങോട്ട് തിരിക്കൂ. അവര് തിരിച്ച് നേരെ വരുന്നത് കൗസ്തുഭത്തിലേക്കായിരിക്കും. അവിടെ അച്ഛനോടും അമ്മയോടും വല്യച്ഛനോടും അവിടെയുള്ള തൂണിനോടും തുരുമ്പിനോടും നീ കസ്തൂരി കല്യാണം കഴിച്ചതിന് ശേഷമാണ് റാണിയുടെ കഴുത്തിൽ താലി കെട്ടിയതെന്നും ആരും അറിയാതിരിക്കാൻ ഒരു വേലക്കാരുടെ വേഷത്തിൽ കസ്തൂരിയെ കൗസ്തുഭത്തിൽ താമസിപ്പിച്ചതെന്നും. നീ എന്നോട് ദേഷ്യപ്പെടണ്ട, ഇതൊക്കെയല്ലേ നീ ചിന്തിക്കുന്നത്? ഞാനിപ്പോ നിന്റെ മനസ്സറിഞ്ഞ് സംസാരിച്ചതാണ്.
അച്ഛനാ. എടുത്തോ, ഇക്കാര്യം ചോദിക്കാനാവില്ല. ഹലോ. ഹലോ ആദി, എന്താച്ചാ? എടാ, കസ്തൂരിയെ തിരഞ്ഞ പോയി ഏട്ടനെതുവരെ തിരിച്ചു വന്നിട്ടില്ല. അതിന് ഞാനിപ്പോ എന്താ വേണ്ടേ? നീ വല്യച്ഛനെ വേണമെന്ന് അന്വേഷിക്കേ. വല്യച്ഛൻ പറഞ്ഞിട്ടാ ഞാൻ കസ്തൂരിയെ തിരഞ്ഞിറങ്ങിയത്. ഇനിയിപ്പോ കസ്തൂരിയെ തിരഞ്ഞിറങ്ങിയും വല്യച്ഛനെ ഞാൻ തിരക്കണോ? മോനെ ആദി, നീ എന്താ ഇങ്ങനെ? ഞാൻ എന്താ ഇങ്ങനെയെന്ന് എനിക്ക് തന്നെ അറിയില്ല. എനിക്ക് വേറെയും കുറെ കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. കസ്തൂരി അന്വേഷിച്ചിറങ്ങിയ വല്യച്ഛൻ അവളെ കാണാതെ വരുമ്പോ തിരിച്ച് വീട്ടിലേക്ക് വന്നോളൂ. ആദി, എല്ലാവരും കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുക. ആദ്യം എന്താ അങ്ങനെ പറഞ്ഞു ഫോൺ കട്ട് ചെയ്തത്? ആദി എന്ത് പറഞ്ഞു ബാലേട്ടാ? അത് അവൻ എന്താ അവൻ പറഞ്ഞത്? ഏട്ടനെ കണ്ടില്ലേ? ഏട്ടൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞു. മനസ്സിലായില്ല. എനിക്കും മനസ്സിലായില്ല. ബാല, ഇതങ്ങനെ വിട്ടാ പറ്റില്ല. നല്ലോണം പറയണം. ഏട്ടൻ എന്തൊരു പണിയായി കാണിച്ചേ. ഇവിടെ എല്ലാവരും എത്ര നേരം കൊണ്ട് വേവലാതെ പിടിയാണെന്നറിയോ? ഒന്നുകിൽ ഫോൺ വിളിച്ചാൽ എടുക്ക, അല്ലെങ്കിൽ ഇങ്ങോട്ടൊന്ന് വിളിക്ക. ഇത് രണ്ടും ചെയ്യാതെ എവിടെ എന്താണെന്നറിയാതെ വീട്ടിലുള്ളവരെ ചുമ്മാ ടെൻഷൻ അടിപ്പിക്ക. സാധാരണ ഇമ്മാതിരി സ്വഭാവം ആദ്യാ കാണിക്കാറുള്ളത്. അതിനവനെ ശാസിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്ന ആളായത്. ഇക്കാര്യത്തിൽ ഏട്ടൻ അവനെയും കടത്തിവിട്ടി. മോന്തായം വളയാൻ തുടങ്ങിയ കഴുക്കോലും വളയാൻ തുടങ്ങുമെന്ന് ഓർത്താ നന്ന്. ഏട്ടനിങ്ങനെ നോക്കണ്ട, ഞാൻ പൊതുവെ ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. കസ്തൂരി എവിടാന്നറിയാതെ ഇറങ്ങിയത് ഏട്ടൻ കാണിച്ച വലിയ മണ്ടത്തരം തന്നെയാ. ഏട്ടൻ കസ്തൂരിയോട് കാണിക്കുന്ന സ്നേഹമൊന്നും കസ്തൂരിക്ക് തിരിച്ചിങ്ങോട്ടുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ഉണ്ടായിരുന്നെങ്കില് ഈ സിറ്റിയിൽ ഉണ്ടായിരുന്നിട്ടും അവള് വല്യച്ഛനെ കാണാനൊന്നും വന്നോ? വല്യച്ഛൻ എനിക്കൊരു ഉപകാരം ചെയ്യണം. ഞാൻ ഇവിടെ ഉണ്ടെന്ന് ആരോടും പറയരുത്. ഇങ്ങനെയൊക്കെ വെപ്രാളപ്പെട്ട് തിരഞ്ഞു നടക്കാൻ കസ്തൂരി ഞാൻ പ്രസവിച്ചതൊന്നും അല്ലല്ലോ. സ്വന്തം രക്തത്തിൽ പിറന്ന ഒന്ന് ഈ വീട്ടിലിരിപ്പുണ്ടല്ലോ, അതിന്റെ ഭാവിയെ കുറിച്ച് ഒരു വേവലാതിയും ഇല്ലേ? എങ്ങാണ്ടൊന്നും വീട്ടുപണിക്ക് വന്ന കസ്തൂരിക്ക സ്വന്തം മൂളേക്കാളി സ്ഥാനം. അവളുടെ ഭാവിയെ കുറിച്ച വേവലാതി എന്താ? ശരിയല്ലേ? ഇനി ഒരു അക്ഷരം മുണ്ടി പോരുത്. ഭാര്യയായാലും അനിയനായാലും അനിയത്തിയായാലും എനിക്ക് എന്നെ തന്നെ പിടിക്കാതിരിക്കുന്ന നേരമാണ്. എനിക്കിപ്പോ എന്നെ സ്നേഹിക്കുന്ന ആരെയും ഇഷ്ടപ്പെടാനാവില്ല. എനിക്ക് ആരെയും കാണുകയും വേണ്ട, എന്റെ പിന്നാലെ സ്നേഹവും കാണിച്ചു ഒരാളും വരികയും വേണ്ട. ഈ ഭൂമിയിൽ കൊടുത്താൽ തിരിച്ചു കിട്ടാത്ത ഒരേ ഒരു സാധനം സ്നേഹമാണ്. അതാരും കൊടുക്കാൻ മിനക്കടണ്ട, തിരിച്ചു കിട്ടില്ല. തിരിച്ചു കിട്ടാത്ത സ്നേഹം ആർക്കും കൊടുക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. ഏട്ടനിത് എന്താ പറ്റിയേ? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എന്തായാലും
ഏട്ടന്റെ മനസ്സിലൊരു ഷോക്ക് ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ഏട്ടൻ ഒരിക്കലും ഇങ്ങനെയൊന്നും പറയില്ല. നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളെ കൂടാതെ മറ്റൊരു പെണ്ണുണ്ട്. വർഷങ്ങളായി അവർ തമ്മിൽ പ്രണയത്തിലാണ്. ആദിത്യനെ ഞാൻ ഈ പൂമ്പാറയിൽ വെച്ച് കണ്ടു വന്നത് എന്റെ രണ്ടു മക്കളാണ് സത്യം. വിശ്വസിക്കാമോ? വിശ്വസിക്കാം. അതാ അന്ന് മാഡത്തിന്റെ മുന്നിൽ നിന്ന് എഡിറ്ററോട് പറഞ്ഞത്. എവിടെ വെച്ചാ കണ്ടത്? ഞാൻ വിഷഹാരിയുടെ അടുത്ത് മരുന്നിന് പോയപ്പോ അന്ന് കാട്ടിൽ വെച്ചാ കണ്ടത്. ആദ്യം എനിക്ക് മനസ്സിലായില്ല, ഷർട്ടും മുണ്ടുമായിരുന്നു വേഷം. രാധാമണിയോട് എല്ലാ സംശയവും തീർന്നെന്ന് റാണിമോളി വിളിച്ചു പറഞ്ഞാൽ ശരിയാ. എന്നാലും മാസിയും മൂപ്പനെയും കണ്ടിട്ട് അവളോടൊന്നും പറഞ്ഞില്ലേ എന്നൊരു ചോദ്യം ഞാൻ സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുക. നിന്റെ മനസ്സിൽ വലിയൊരു കള്ളം ഉള്ളത് കൊണ്ടാണ് നിന്റെ സംശയം മാറാത്തത്. ആയിരിക്കും. എന്നാലും അവരോട് എത്തിയാലേ എന്റെ ആ സംശയം തീരൂ. അവരെന്താ എത്താൻ വൈകുന്നേ? എന്നാലും എന്തുകൊണ്ടായിരിക്കും രാധാമണിയോടൊന്നും പറയാറുന്നത്? ഓ, മാസി പറയാത്തതാണോ ഇപ്പൊ കുറ്റം? മോനെ, ആരുടെയൊക്കെ ഭാഗ്യം കൊണ്ട് രാധാമണി ഒന്നും അറിഞ്ഞില്ല. മാസിക്കൊന്നും പറഞ്ഞു കൊടുക്കാൻ തോന്നിയില്ല. അങ്ങനെ വിചാരിച്ചാ മതി. എന്തായാലും എനിക്കൊരു സംശയമില്ല. രാധാമണി വളരെ സന്തോഷത്തോടെ ആയിരിക്കും വരിക. നീ നോക്കിക്കോ. നീ ഒരു കള്ളനെ പോലെ കളിച്ച് വീണ്ടും സംശയത്തിന് ഇടകൊടുക്കാതിരുന്നാ മതി. വരട്ടെ, രാധാമണിയുടെ മുഖം കണ്ടറിയാം അവളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോന്ന്. ഒന്നും ഉണ്ടാവില്ലടാ. എത്ര പറഞ്ഞു കൊടുത്താലും ഇവന്റെ സംശയം തീരില്ല. രാധാമണി വരുന്നത് നിന്നെ തെറ്റിദ്ധരിച്ചതിലുള്ള കുറ്റബോധമായിട്ടാ. നീ എന്റെ മുന്നിൽ കള്ളനാണെങ്കിലും അവരുടെ മുന്നിൽ ഒരു കള്ളവും ഇല്ലാത്തവനാ. നീ ഇപ്പൊ വിജയിച്ചു നിൽക്കുന്നവനാ. ആ രീതിയിൽ വേണം പെരുമാറാൻ. എന്റെ സംശയം അതല്ല അമ്മേ. നിന്റെ സംശയം തീരില്ല. അമ്മ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. സൈക്യാട്രിസ്റ്റിനെ കാണാൻ കൂട്ടുകാരുടെ വീട്ടിൽ പോവാന്നാണല്ലോ ആദ്യം റാണിമോള് നമ്മളോട് പറഞ്ഞത്. എന്നിട്ട് അങ്ങനെ കള്ളം പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവര് പൂമ്പാറയിൽ പോയില്ലേ? അതുപോലെ അവിടുന്ന് എല്ലാം അറിഞ്ഞിട്ട് എല്ലാ സംശയങ്ങളും തീർന്നെന്ന് കള്ളം പറഞ്ഞുകൊണ്ടാവും രാധാമണി പൂമ്പാറയിൽ നിന്ന് തിരിച്ചു വരുന്നത്. എടാ, നിനക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് അറിഞ്ഞ റാണിമോൾക്ക് അത്രയും സന്തോഷത്തിൽ ഒരു കള്ളം വിളിച്ച് പറയാൻ പറ്റുമോ? റാണിമോളെ കൂടാതെ കസ്തൂരി നിന്റെ മകളാണെന്നറിഞ്ഞ റാണിമോൾക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റുമോ? ഇപ്പൊ രാധാമണിയല്ല, നീ ആ സംശയ രോഗി. നിന്നെ ആദ്യം ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോകേണ്ടത്. ഇനി നിന്നോട് സംസാരിച്ച എനിക്കും ആ രോഗം പകരും. കൃഷ്ണ, ഗുരുവായൂരപ്പ. കൊച്ചുമോളായിട്ട് കഴിയാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഞാൻ അങ്ങോട്ട് വരാൻ പാടില്ല. എന്നാലും എന്നെ അവിടെ നിന്ന് ഇറക്കി വിടും.
ചായ. ഞാൻ ചായക്ക് പറഞ്ഞോ? പറഞ്ഞോന്ന ചോദിച്ചത് കേട്ടില്ലേ? രണ്ടാളോടും ഒരാളുടെ മുഖം കാണണ്ടെന്ന് വിചാരിച്ചാ ഞാൻ ഈ മുറിയിൽ വന്നിരിക്കുന്നത്. പിന്നെ എന്തിനാ ഞാൻ വിളിക്കാതെ ഇങ്ങോട്ട് വന്നത്? കൊണ്ടുപോകുന്നുണ്ടോ എന്റെ മുമ്പിൽ നിന്ന്? കസ്തൂരിയെ കാണാത്തതില് മറ്റുള്ളവരോട് ദേഷ്യപ്പെടുന്ന എന്തിനാ? പറയുന്ന കേട്ടാത്തൊന്നും ഞങ്ങൾ ആരെങ്കിലും അവളെ ഇവിടെ നിന്ന് അടിച്ചോടിച്ചതാന്ന്. എടുത്തി, ഇപ്പൊ ചായ വേണ്ടിവരില്ല, പിന്നെ കൊണ്ടുവരാം. നീ മിണ്ടാതിരിക്കെ, ഇതങ്ങനെ പറയാതിരിക്കാൻ പറ്റില്ല. ഒരു കസ്തൂരിയുടെ പേരും പറഞ്ഞ് കൊറേ കാലമായി തുടങ്ങിയിട്ട്. എടുത്തി മതി, വാ പോവാം. നീ എവിടെ നിന്നേ? കസ്തൂരി ഇവിടേക്ക് വന്നാ തന്നെ സ്വാതി അവളെ ഇവിടെ നിൽക്കാൻ അനുവദിക്കോ? അല്ല, ഇനി കസ്തൂരി ഇവിടെ നിർത്തിയാ സ്വാതി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവില്ലേ? നിങ്ങളുടെ പ്രിയ കഥാപാത്രം റാണിയായി ഇനി മുതൽ ഇവൾ. നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളെ കൂടാതെ മറ്റൊരു പെണ്ണുണ്ട്. മാസി എറിഞ്ഞ കനലുകൾ രാധാമണിക്കുള്ളിൽ ആളിപ്പടരവേ ആരുടെയൊക്കെ ശ്വാസഗതി ഉയരുന്നു, ഹൃദയമിടിപ്പേറുന്നു. മോഹഭംഗത്തിന്റെ തീരാവേദനയിൽ റാണി വിങ്ങവേ സംശയത്തിന്റെ നിഴൽ ആദിയിൽ നിന്നും കസ്തൂരിയിലേക്ക് നീളുന്നു.